കണ്ണകി ശാപത്താൽ മധുര നഗരി ചുട്ടെരിഞ്ഞതുപോലെ സീതയുടെ ശാപത്താൽ രാജേശ്വരിയുടെ ജീവിതവും ചുട്ടെരിയുന്നു. സ്വയം രക്ഷിക്കാൻ ഞാൻ ഒരാളെ കൊന്നു. പക്ഷെ വേണുവിട്ട് വിശ്വസിച്ചത് രാജേശ്വരി പറഞ്ഞു തന്ന കള്ള കഥകളാണ്. സ്വന്തം അമ്മയെ കല്യാൺ തിരിച്ചറിഞ്ഞാൽ രാജേശ്വരി വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമോ? അച്ഛൻ വീണത് അലർജി ആയിട്ടാണെന്ന് അവർ പറഞ്ഞത് താൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതെങ്ങനെ അവർക്കറിയാം? അവൻ എന്റെയും വേണുവട്ടന്റെ മകനാണ്. രാജേശ്വരിയുടെ മകനല്ല എന്നുള്ള സത്യം കല്യാൺ അറിയണം. അപ്രതീക്ഷിതമായ കഥാമുഹൂർത്തങ്ങളുടെ അമ്പരപ്പിക്കുന്ന ദൃശ്യവിരുന്നിനായി കാത്തിരിക്കുക.